നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് എൻ്റെ അടുത്ത് വന്ന ഒരു കേസ്, അതായത് ഞാൻ കൗൺസിലിംഗ് കൊടുത്ത എൻ്റെ അടുത്ത് വന്ന ഒരു ലേഡിയുടെ അനുഭവമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് അറിയണ്ടേ? അത് ഒരു ആരുടെയും ജീവിതത്തിൽ ഉണ്ടാവാത്ത ഒരു സംഭവമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ അങ്ങനെയുള്ള അനുഭവങ്ങൾ കേട്ടിട്ടില്ല, വളരെ റെയറായിട്ടേ കേട്ടിട്ടുള്ളൂ. കാരണം ഇങ്ങനെയുള്ള പുരുഷന്മാരുമുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവരുണ്ടെന്ന് നിങ്ങൾക്കും അത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. 10 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് ആ സ്ത്രീയുടെ 2 കാലിനും ശേഷിയില്ല, അതായത് 2 കാലിനും സ്വാധീനമില്ലാത്ത ഒരു ആൺകുട്ടിയുണ്ട് അവർക്ക്. ചെറുപ്പം മുതൽ അങ്ങനെയാണ്, ജനിച്ചപ്പം മുതൽ 2 കാലിന് ശേഷി കുറവുണ്ട്. അപ്പോൾ ഭർത്താവുമായിട്ട് ഡിവോഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേസ് നടക്കുന്ന സമയത്താണ് എന്നെ സമീപിച്ചതും അതിനെക്കുറിച്ച് എന്നോട് ഡീറ്റെയിലായിട്ട് ചോദിച്ചതും. അപ്പോൾ കേസ് നടക്കുന്നു, അതിൻ്റെ കാരണമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതൊരു അത്ഭുത കഥയായിട്ട് അല്ലെങ്കിൽ ഒരു അത്ഭുത സംഭവമായിട്ട് നിങ്ങൾക്ക് തോന്നാം. അപ്പോൾ എന്താണെന്ന് അറിയണ്ടേ? ആ സ്ത്രീ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ, വിവാഹം കഴിഞ്ഞ അന്ന് മുതൽ, അതായത് അവരുടെ വിവാഹം കഴിഞ്ഞ അന്ന് മുതൽ ഭർത്താവ് പീരീഡ് സമയത്ത്, അതായത് സ്ത്രീകൾക്കുണ്ടാവുന്ന പീരീഡ്സിൻ്റെ സമയത്ത് ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുന്നു. അത് അദ്ദേഹത്തിന് വല്ലാത്തൊരു താല്പര്യം തന്നെയാണ്. ഭർത്താവ് എന്നും ബ്ലഡ്, അതായത് ആ സമയത്ത് ബ്ലീഡിങ്ങുള്ള ബ്ലഡുള്ള സമയമാണല്ലോ പീരീഡ്സിൻ്റെ സമയത്ത്. ആ സമയത്ത് പീരീഡ്സ് നിന്ന് കഴിഞ്ഞാൽ ബന്ധപ്പെടാറില്ല. പീരീഡ്സിൻ്റെ സമയത്താണ് ഇദ്ദേഹം തുടർച്ചയായി ബന്ധപ്പെടുന്നതും ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നതും എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഈ പീരീഡ്സ് ആയിരിക്കുന്ന സമയത്ത് ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുന്നത് അദ്ദേഹത്തിന് ഭയങ്കര സുഖമാണ്, ഭയങ്കര ഇഷ്ടമാണ്, താല്പര്യമാണ്. എന്നാൽ ഈ സ്ത്രീക്കാവട്ടെ അതിനോട് തീരെ താല്പര്യമില്ല. കാരണം അവർക്ക് ഭയങ്കര പെയിൻഫുള്ളാണ്, അതുപോലെ തന്നെ ഭയങ്കര എന്താ പറയുക, വയറുവേദനയുള്ള സമയമാണ് പീരീഡ് സമയത്ത്. പിന്നെ തന്നെയുമല്ല, ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിരിക്കുന്ന ഒരു സമയമൊക്കെയാണ് പീരീഡ് സമയം. പിന്നെ വികാരം എന്ന് പറയുന്ന സംഭവം അതിലെ ഒട്ടുമില്ല അവർക്ക്. എന്നാൽ ചില സ്ത്രീകൾക്ക് പീരീഡ് സമയത്ത് നല്ല വികാരം ഉണ്ടാവും, ചിലർക്ക് ആ വികാരം ഉണ്ടാവില്ല. അങ്ങനെ 2 രീതിയിലാണ് സ്ത്രീകളുടെ ആ ഒരു സമയത്തുള്ള മാറ്റം, ചേഞ്ച് എന്ന് വെച്ചാൽ. ചില സ്ത്രീകൾക്ക് പീരീഡ് സമയത്ത് വികാരം ഉണ്ടാവും, സെക്സ് ചെയ്യാൻ താല്പര്യം ഉണ്ടാവും. ചില സ്ത്രീകൾക്ക് ആ സമയത്ത് വികാരം ഉണ്ടാവില്ല, എന്നാൽ അതുപോലെ തന്നെ സെക്സ് ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ ഈ സ്ത്രീക്ക് എന്താണെന്ന് വെച്ചാൽ, ഈ സെക്സ് ചെയ്യാൻ തീരെ താല്പര്യമില്ല, എന്നാൽ അവരുടെ ഭർത്താവാകട്ടെ ഈ പീരീഡ് സമയത്ത് സെക്സ് ചെയ്തേ പറ്റൂ. എല്ലാ ദിവസവും സെക്സ് ചെയ്യണം, അദ്ദേഹത്തിന് ആ ഒരു കാര്യത്തിൽ ഭയങ്കര താല്പര്യമാണ് ആ സമയത്ത്. പിന്നെന്താണ്, അതായത് ആ സമയത്ത് ലിംഗപ്രവേശനം എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം പീരീഡ്സ് ആയിരുന്ന സമയത്ത് പൊതുവെ സ്ത്രീകൾക്ക് ഭയങ്കര ഒരു ഇറിറ്റേഷനും വയറുവേദനയും അതുപോലെ തന്നെ എന്താ പറയുക, ഒരു മൂഡ് ഓഫൊക്കെ ആയിരിക്കും ആ സമയത്ത്. അപ്പോൾ അവർ ആ സമയത്തൊന്ന് ഫ്രീ ആയിരിക്കുക, അല്ലെങ്കിൽ ഒന്ന് എന്താ റെസ്റ്റ് എടുക്കുക എന്നുള്ളതായിരിക്കും അവർ ആഗ്രഹിക്കുന്നത്. പക്ഷെ പുള്ളി അങ്ങനെയല്ല, ആ സമയത്ത് ലൈംഗികബന്ധത്തിൽ ഏർപ്പെടാനും ഒക്കെ അവർ അയാൾ താല്പര്യം കാണിക്കുക. അതൊരു ബലാത്സംഗം പോലെയാണ്, അവർക്ക് ഭാര്യയ്ക്ക് ഇഷ്ടമല്ല, അപ്പോൾ ഭർത്താവിന് ഇഷ്ടമായതുകൊണ്ട് ബലാത്സംഗം പോലെയാണ്. ബലാത്കാരം എന്നൊക്കെ പറയാം, എന്നെങ്ങനെയല്ലേ പറയാൻ പറ്റും, ബലാത്കാരമായിട്ടാണ് അദ്ദേഹം ആ സ്ത്രീയെ ചെയ്യുന്നത് തന്നെ. അപ്പോൾ അവർ പറഞ്ഞ അവരുടെ വികാര വിചാരങ്ങൾക്ക് അവിടെ ഒരു സ്ഥാനവുമില്ല. ഇപ്പോൾ എന്ത് പറഞ്ഞാലും അദ്ദേഹം അത് മനസ്സിലാക്കില്ല. എൻ്റെ വിഷമങ്ങളും അതുപോലെ എൻ്റെ വേദനകളും പറഞ്ഞാൽ അദ്ദേഹം മനസ്സിലാക്കുന്നില്ല എന്നാണ് അവരതിനെക്കുറിച്ച് പറഞ്ഞത്. പിന്നെ പീരീഡ് അല്ലാത്ത സമയത്ത് അദ്ദേഹം അങ്ങോട്ട് തിരിഞ്ഞിടുന്ന് ഉറങ്ങുകയും ചെയ്യും. പീരീഡാകുമ്പോൾ മാത്രം ലൈംഗികബന്ധത്തിൽ ഏർപ്പെടാം, സെക്സിൽ ഏർപ്പെടാൻ താല്പര്യം കാണിക്കും. പിന്നെ ഈ പീരീഡ്സ് അല്ലാത്ത സമയത്തോ അങ്ങോട്ട് തിരിഞ്ഞിടുന്ന് ഉറങ്ങുകയും ചെയ്യും. അടുത്ത് വന്ന് കിടക്കും, പക്ഷേ യാതൊരു ബന്ധവുമില്ല, അതായത് സെക്സിൽ ഏർപ്പെടുകയില്ല. അപ്പോൾ ഈ സ്ത്രീക്കാണെങ്കിലോ പീരീഡ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്സ് ചെയ്യുകയും ചെയ്യും. ഈ സ്ത്രീക്ക് ലൈംഗികബന്ധത്തിൽ ഏർപ്പെടാൻ താല്പര്യമാണ്, പീരീഡ്സ് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് താല്പര്യമില്ല. അപ്പോൾ ഈ സ്ത്രീ എന്താ ചെയ്യുന്നത്? സ്വയംഭോഗം ചെയ്യും. കാരണം ഭർത്താവ് ആ ഒരു സമയത്ത് മാത്രമാണ് സെക്സിൽ ഏർപ്പെടുകയുള്ളൂ. ഇവർക്ക് ഈ പീരീഡ്സ് കഴിഞ്ഞാൽ ഭയങ്കര താല്പര്യം തന്നെയാണ്, ഇവർ സ്വയംഭോഗം ചെയ്യും. അങ്ങനെ 10 കൊല്ലം ജീവിച്ചു.
ഒന്നോ രണ്ടോ വർഷമല്ലോ, 10 വർഷം വരെ ഞങ്ങൾ ജീവിച്ചത് ഇയാളുടെ കൂടെ. കാരണം എന്താണ്, അവര് ബന്ധം വേർപെടുത്തണ്ട എന്നുള്ള രീതിയിലാണ് അവർ ജീവിച്ചത്. അങ്ങനെ അവര് ഈ പീരീഡ് സമയത്ത് ലൈബന്ധത്തിൽ ഏർപ്പെട്ടത് കൊണ്ട് ഒരു കുട്ടി ഉണ്ടായി. ആ കുട്ടി ഉണ്ടായിട്ട് ആ കുട്ടിയുടെ 2 കാലിനും ശേഷിയില്ലാതെ, അതായത് ഒരു തളർന്ന പോലെയാണ്. ജനിച്ചപ്പം മുതൽ അങ്ങനെയാണ് ആ കുട്ടിക്ക്. ആ കുട്ടിയുടെ കാലിന് ഒരു സ്വാധീനക്കുറവാണ്, നടക്കാൻ പറ്റില്ല. അപ്പോൾ ഈ സ്ത്രീ എല്ലാവരും കുറ്റപ്പെടുത്തുന്നുണ്ട്, നീ എന്താ പറയുക, നല്ല കുട്ടിയെ പ്രസവിച്ചില്ല, അല്ലെങ്കിൽ നിൻ്റെ ശാപമാണ്. ഇപ്പോൾ സ്ത്രീകൾക്കാണല്ലോ എവിടെയും കുറ്റങ്ങൾ ഉണ്ടാവുക, കാരണം അങ്ങനെ നീ വന്ന് കയറിയതിൻ്റെ കുഴപ്പമാണ്, അല്ലെങ്കിൽ നീ പ്രസവിച്ചതിൻ്റെ കുഴപ്പമാണ്, നിൻ്റെ ശാപമാണ് എന്നൊക്കെ പറഞ്ഞ് സ്ത്രീകളെ കുറ്റപ്പെടുത്താം അല്ലേ. അപ്പോൾ ഈ സ്ത്രീയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു പലരും, അതായത് നിൻ്റെ ശാപമാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്ന് കാലിന് ശേഷിയില്ലാത്ത കുട്ടിയെ പ്രസവിച്ചത്. അപ്പോൾ ഇതല്ല കാരണം. ഇവർ ഈ പീരീഡ്സ് സമയത്ത് ലൈംഗികബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടാണ് ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടാവാൻ ഇവർക്ക് കാരണം. പീരീഡ്സ് സമയത്ത് അധികം ആളുകൾ ബന്ധപ്പെടൽ കുറവാണ്, അഥവാ ബന്ധപ്പെടുന്നവരുണ്ട് കേട്ടോ, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. എന്നാൽ നിങ്ങൾ അങ്ങനെ ആ സമയത്ത് ബന്ധപ്പെടുകയാണെങ്കിൽ അംഗവൈകല്യമുള്ള കുട്ടികൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. പലർക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ആ സമയത്ത് ഒരു ബന്ധപ്പെടാൻ പലരും മടിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ചിലർക്ക് അതിനോട് ആ സമയത്ത് അറപ്പ് തോന്നും, ചിലർക്ക് അറപ്പ് വെറുപ്പൊക്കെ തോന്നും ആ സമയത്ത് ഗർഭപുരുഷന്മാർക്ക്, അയ്യേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറാം. ചിലർ അത് ആ സമയത്ത് താല്പര്യം കാണിക്കാം. അപ്പോൾ ഇങ്ങനെ ഈ ഒരു കാര്യത്തിൽ അഭിപ്രായം, ഈ ഒരു കാരണം അവർക്ക് പറയാൻ പറ്റില്ല കോടതിയിൽ. എന്തുകൊണ്ടാണെന്ന് കോടതി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഡിവോഴ്സിന് കൊടുത്തപ്പോൾ എന്തുകൊണ്ടാണ് കാരണം, കാരണം ബോധിപ്പിക്കുന്നുള്ള കോടതിയിൽ. അപ്പോൾ ഈ കാര്യങ്ങൾ കോടതിയിൽ അവർക്ക് തുറന്നു പറയാൻ പറ്റില്ല. എന്ത് ചെയ്യണം എന്നാണ് എന്നോട് ചോദിച്ചത്, എൻ്റെ അടുത്ത് നിന്ന് ചോദിച്ചത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഓപ്പണായിട്ട് കോടതിയിൽ വിളിച്ചു പറയാൻ പറ്റില്ലല്ലോ. ഈ പീരീഡ്സ് സമയത്ത് ഇദ്ദേഹം എന്നെ കിടത്തി ഉറക്കുന്നില്ല, ലൈംഗികബന്ധത്തിൽ ഏർപ്പെടാൻ അമിതമായിട്ട് ആവേശം കാണിക്കുകയാണ്, അല്ലെങ്കിൽ എന്നെ ബലാത്കാരമായിട്ട് പിടിക്കുകയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുകയാണെന്ന് പുള്ളിക്കാരിക്ക് പറയാൻ പറ്റില്ല കോടതിയിൽ. അപ്പോൾ ആ ഒരു കാര്യം ചർച്ച ചെയ്യാനാണ് എൻ്റെ അടുത്ത് വന്നത്, അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട്. ഞാൻ അവർക്ക് അതിനുള്ള ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഇപ്പോൾ തന്നെയുമല്ല, അവർ അതൊരു സൊല്യൂഷൻ പറഞ്ഞു കൊടുത്തുകൊണ്ട് കാര്യമില്ല, അവരിപ്പോൾ ഡിവോഴ്സ് ആയിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൽ അവർ പറഞ്ഞു എനിക്കിനി ഒരു ഭർത്താവ് വേണ്ട, എനിക്കെൻ്റെ ഞാൻ എൻ്റെ കുഞ്ഞിനെ കൊണ്ട് ജീവിച്ചോളാം എന്ന് പറഞ്ഞ് അവർ അവരുടെ വഴി നോക്കി. അപ്പോൾ ഈ പീരീഡ്സ് സമയത്ത് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ, ലൈംഗികബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ കുട്ടികൾ ഉണ്ടാവുമ്പോൾ ചിലരുടെ കാര്യമാണ് കേട്ടോ പറയുക, എല്ലാവർക്കും അങ്ങനെയാണല്ലോ. ചിലരുടെ ജീവിതത്തിൽ അങ്ങനെ കുട്ടികൾ, അംഗവൈകല്യമുള്ള കുട്ടികൾ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവുമെന്ന് വെച്ചാൽ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. അതേ സമയത്ത് നിങ്ങൾ പീരീഡ്സ് ആവാതിരിക്കുന്ന സമയത്ത് ബന്ധപ്പെട്ട് നോക്കൂ, അങ്ങനെ ഉണ്ടാവാൻ സാധ്യത. പിന്നെ എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. കാരണം നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഹസ്ബൻഡ് വൈഫും ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അവർ കുട്ടികൾ ഇങ്ങനെ അംഗവൈകല്യമുള്ള കുട്ടികളുണ്ടാവട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും, നമ്മൾ അതൊന്നും നമ്മുടെ കയ്യിലല്ല, ഒക്കെ ദൈവത്തിൻ്റെ കയ്യില. പക്ഷേ എന്നാൽ ഇവർ ഈ ഒരു സംഭവം ചെയ്തുകൊണ്ട് മാത്രമാണ്, ഈ പീരീഡ് സമയത്ത് ചെയ്തുകൊണ്ട് മാത്രമാണ് അവർക്ക് അങ്ങനെ ഈ ഒരു കാര്യം നടന്നതെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. അത് തന്നെയാണ് ഒരു പരിധിവരെ സത്യം തന്നെയാണ്. അപ്പോൾ എന്തായാലും പീരീഡ് സമയത്ത് ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുന്നത് ശരിയായ ഒരു ഏർപ്പാടല്ല. അതിനൊരു സമയമുണ്ട് ഇത് കഴിയുമ്പോൾ. അതുപോലെ അവരുടെ റെസ്റ്റ് കൊടുക്കുക, അതാണ് അവർ ശരീരത്തിന് റെസ്റ്റ് കൊടുക്കുക, അതായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പോൾ അവരവരുടേതായ കാര്യത്തിൽ ഡിവോഴ്സ് വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ പീരീഡ്സ് സമയത്ത് ബന്ധപ്പെടുന്നത് നല്ല കാര്യമല്ല. ഒരാൾ ചോദിച്ചിരിക്കുന്നു, അത് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടോ, വേറൊരാൾ ചോദിച്ചിരിക്കുകയാണ് കമൻറ്റിലൂടെ. മാഡം, എൻ്റെ വൈഫ്, അതായത് കൊച്ചു എന്നാണ് അവളുടെ പേര് പറഞ്ഞിട്ടുള്ളൂ, മാഡം എൻ്റെ വൈഫിന് 60 വയസ്സായി, യോനി വളരെ ലൂസായി, എന്തെങ്കിലും പരിഹാരമുണ്ടോ പ്ലീസ് റിപ്ലൈ. എനിക്ക് അദ്ദേഹത്തിന് റിപ്ലൈ കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നു. ഇപ്പം അത് തമാശ രീതിയിലാണോ സീരിയസ് ആയിട്ടാണോ ചോദിച്ചത് എനിക്കല്ല. അപ്പം എന്തായാലും ഇതുപോലെയുള്ള ഒരുപാട് കമൻറ്റുകൾ വരാമെന്ന് ഇരിക്കും. ഞാൻ ചിന്തിക്കുന്നതും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ സ്ത്രീകളെന്ന് പറയുമ്പോൾ ചില സ്ത്രീകളിൽ ഡെലിവറി കഴിഞ്ഞാൽ, അതായത് പ്രസവം കഴിഞ്ഞാൽ അവരുടെ യോനി ചിലപ്പോൾ ലൂസാവാം. ചില സ്ത്രീകളിൽ പ്രസവം കഴിഞ്ഞാലും അവരുടെ യോനി ലൂസാവാതിരിക്കും. പ്രസവം കഴിഞ്ഞാലും പ്രസവം കഴിഞ്ഞില്ലെങ്കിലും യോനി ലൂസായിട്ടിരിക്കും. ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയാം. 2 ഓപ്പറേഷൻ കഴിഞ്ഞു, അതായത് അവർ, ഞാൻ അറിയുന്ന ഒരു
ലിഡിയാണ്. രണ്ട് പ്രസവിച്ചില്ല, രണ്ട് സിസേറിയൻ കഴിഞ്ഞ അവർക്ക് രണ്ട് കുട്ടികളുണ്ടായി. അപ്പോൾ അവർ ഫസ്റ്റ് വിവാഹം കഴിഞ്ഞ ആദ്യ രാത്രി തന്നെ അവരായിട്ട് ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അദ്ദേഹത്തിന് എന്താ പറയണ്ടേ, ആ സ്ത്രീയുടെ ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അവരുടെ യോനി കുറച്ച് ലൂസായിട്ടാണ് ഉണ്ടായിരുന്നത്. പിന്നീടും അവരുടെ ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ്, എന്നും അതുപോലെ തന്നെയാണ് അവരുടെ ജീവിതത്തിൽ ആ ഒരു സ്ത്രീയുടെ യോനി. എന്നാൽ അവർ പ്രസവിച്ചിട്ടില്ല, അവർ രണ്ടും സിസേറിയനായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? അപ്പോൾ ഇവരുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും അദ്ദേഹം ഇപ്പോൾ ആ സ്ത്രീയെ ഉപേക്ഷിച്ച് മറ്റൊരു സ്ത്രീയുടെ കൂടെ പോയി. അത് യോനി വലിപ്പം കൂടിയിട്ടായിരിക്കില്ല, അത് അവരുടേതായ പ്രശ്നങ്ങൾ കാരണങ്ങൾ കൊണ്ടാണ്. അപ്പോൾ എന്താണ് കാരണം? അവരുടെ ആ സ്ത്രീയുടെ യോനി ലൂസാണ്, അത് അവർ പ്രസവിച്ചിട്ടില്ല. രണ്ടും സിസേറിയൻ ആകുമ്പോൾ ഓപ്പറേഷൻ ചെയ്ത് കുട്ടികൾ എടുക്കുകയാണല്ലോ, പിന്നെ എങ്ങനെയാണ് വലിപ്പം കൂടിയത്? അവിടെ വലിപ്പം കൂടുതലുണ്ട്. അപ്പോൾ ചില സ്ത്രീകളുടെ യോനി പ്രസവിച്ചാലും വലുതാവും, പ്രസവിച്ചില്ലെങ്കിലും വലുതാവും. ചില സ്ത്രീകളുടെ യോനി വലുതാകുകയില്ല. അതെങ്ങനെ അറിയാം അല്ലേ? അതറിയണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ചില സ്ത്രീകൾക്ക് ഈ പ്രസവത്തിൽ അല്ലെ ഈ ഓപ്പറേഷനിലൂടെ അത് അറിയുക പോലുമുണ്ട്. അങ്ങനെ അവരുടെ സിസേറിയൻ കഴിഞ്ഞാണ്, അപ്പോൾ പിന്നെ അവരുടെ യോനി അങ്ങനെ എന്താ പറയേണ്ട ഒരു വലിപ്പം എന്ന് പറഞ്ഞ സംഭവം നടന്നിട്ടുണ്ടാവില്ല. വീണ്ടും അവരും അതുപോലെ തന്നെ എനിക്ക് പഴയതുപോലെ എനിക്ക്. എന്നാൽ പ്രസവിച്ച സ്ത്രീകളാവട്ടെ, പ്രസവിക്കാത്ത സ്ത്രീകളാവട്ടെ, ഇതെല്ലാം വലിപ്പ കൂടുതലും വലിപ്പക്കുറവും അങ്ങനെ. ഇത് ചിലർ പറയും, നീ പ്രസവിച്ചു കഴിഞ്ഞിട്ടാണ് നിനക്ക് അങ്ങനെ യോനി വലുതായത്, നീ പ്രസവിച്ചുകൊണ്ടാണ്. ഇപ്പം ഞാൻ വേറൊരു കേസ് അറ്റൻഡ് ചെയ്തത് എന്താ വെച്ചാൽ, ഒരു ഹസ്ബൻഡും വൈഫും വന്നു. അവരുടെ ഇടയിൽ എന്താണ് പ്രശ്നങ്ങൾ, ഓരോന്നോരോന്നായി പൊട്ടിമുളച്ചു, അത് ഇവിടെ കൊണ്ട് എത്തിച്ചു. അതായത് ഇദ്ദേഹം പറയുന്നു വൈഫിൻ്റെ യോനി സ്റ്റിച്ചിടണത്ര, അതായത് വൈഫിൻ്റെ യോനി വലുതായിപ്പോയി, അവിടെ സ്റ്റിച്ചിടണം, എന്നാൽ മാത്രമേ എനിക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ താല്പര്യമുള്ളൂ. അദ്ദേഹത്തിന് അതിനോട് താല്പര്യമില്ല. അപ്പോൾ ഈ വൈഫ് പറയുകയാണ്, എനിക്ക് സ്റ്റിച്ചിൻ്റെ ആവശ്യമില്ല, അദ്ദേഹത്തിൻ്റെ ലിംഗം ചെറുതായതുകൊണ്ട് അദ്ദേഹത്തിന് തോന്നുന്നതാണ്. എങ്ങനെയുണ്ട്? അദ്ദേഹത്തിൻ്റെ ലിംഗം ചെറുതായതുകൊണ്ട് അദ്ദേഹത്തിന് തോന്നുന്നതാണ്, വൈഫിൻ്റെ ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഹസ്ബൻഡ് പറയുന്നു വൈഫിന് എന്തായാലും സ്റ്റിച്ചിട്ടേ പറ്റൂ, യോനി വലുതാണ്. സോറി, രണ്ട് ഡെലിവറി കഴിഞ്ഞു, ആ സ്ത്രീക്ക് രണ്ട് ഡെലിവറി കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ലിംഗം വലുതാണെന്ന് ഇവർ പറയും, അദ്ദേഹത്തിൻ്റെ ലിംഗം ചെറുതാണെന്ന് വൈഫ് പറയും, അതുപോലെ ഹസ്ബൻഡിൻ്റെ ലിംഗം ചെറുതാണെന്ന് വൈഫ് പറയും, വൈഫിൻ്റെ യോനി വലുതാണെന്ന് ഹസ്ബൻഡും പറയും. എങ്ങനെയുണ്ട്? രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കത്തിലാണ്. രണ്ടുപേരും ഡിവോഴ്സിലായി. കാരണം എന്താണ്? രണ്ടുപേർക്കും അങ്ങോട്ടും അങ്ങോട്ടും അവർ പറയുന്നത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, അംഗീകരിക്കുന്നില്ല രണ്ടുപേരും. രണ്ടുപേരും രണ്ട് രീതിയിലാണ്. അപ്പോൾ ഈ യോനി എന്ന് പറയുന്നത് 60 വയസ്സായി, യോനി വളരെ ലൂസായി. ഒരു പക്ഷേ അവരുടെ പ്രായം കൊണ്ട് അങ്ങനെ വരാം, പ്രായമായി വരികയല്ലേ. പിന്നെ പ്രസവം കഴിഞ്ഞാൽ ചിലർക്ക് അങ്ങനെ വരാം, യോനി വലുതാവാം. ചിലർക്ക് പ്രസവിക്കാതെ യോനി വലുതാവാം. അങ്ങനെ പല രീതിയിലാണ് യോനിയുടെ വലിപ്പവും ചെറുപ്പമൊക്കെ ഇരിക്കുന്നത്. ഇപ്പം എല്ലാവരും പ്രസവിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് യോനി അത്ര വലുതാവുന്നില്ല. ചിലർ പറയും ഞാൻ 12 പ്രസവിച്ചു, 15, അതിലൊന്നും കാര്യം ഉണ്ടാവില്ല. ചിലർ പ്രസവിക്കാത്തവർക്ക് യോനി വലുതായില്ലേ എന്ന് പറയാം. പല യോനി വലിപ്പം അത് പലരുടെയും പല രീതിയിലാണ്. അപ്പം അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ വിഷമിക്കാനൊന്നുമില്ല, ആ ഒരു കാര്യത്തിൽ സംശയമേ വേണ്ട. അപ്പോൾ എന്താ പറയട്ടെ, ഇതുപോലുള്ള വേറെ വിഷയമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും.